ഹലോ അപ്പൂസ, ഹലോ, ഹായ്. അപ്പോൾ ഞാനും അപ്പൂസും കൂടെ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണേ. എങ്ങോട്ടാണ് അപ്പൂസ? അപ്പം ഞാനും അപ്പൂസും കൂടെ നിന്നു മാള് പോവായിരുന്നു. അല്ല, മാളിക്കല്ല, അപ്പൂസിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനും സെഫീനി അപ്പൂസും കൂടെ അപ്പൂസിന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാൻ നിൽക്കാണ്. അപ്പോ സത്യം പറഞ്ഞാല് ഞാൻ ഇപ്പൊ പറയാട്ടോ, ഇവിടുന്ന് പറയാം, വീട്ടിൽ നിന്ന് പറയാൻ വയ്യാതുകൊണ്ടാണ്. അപ്പോ ഞാനും അപ്പൂസും സെഫീനും കൂടെ ഞങ്ങളൊന്ന് മാള് പോവാണ്. ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പൊ ചെന്നാലും പോയിട്ട് വരാം. അപ്പോ ബൈക്കിന് പോണതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടെ പോകണം. അപ്പൊ ഞങ്ങൾ കുട്ടികളുടെ അടുത്ത് അപ്പൂസിന് ഡോക്ടറെ കാണിക്കാനാണ്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ വെക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് ഇപ്പോൾ. പക്ഷെ അവിടെ നിന്ന് അറിയാതെ ഞാൻ വ്ളോഗ് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റിൽ എങ്ങോട്ടാന്നുള്ളത് മറന്നുപോയി, അതാ സംഭവിച്ച. അപ്പോ അപ്പൂസ് ഞാൻ പോവാണ്, സെഫീന റെഡി ആയിട്ടുണ്ട്. അപ്പൂസ് ഹായ് പറയും, സംസാരിക്കൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഒന്നാണ്, അത്രയാണ്, അതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞങ്ങൾ പോവണം. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോ കാണിക്കാം. ഞങ്ങൾ പോവാൻ നിന്നപ്പോ ഞാൻ അവിടുന്ന് വ്ളോഗ് ചെയ്തപ്പോ തന്നെ കോളാ കിട്ടുന്ന കാര്യങ്ങള്. അപ്പൊ എന്തായാലും റഷമോൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ മാളിക്കാ പോണെന്നുള്ള. അപ്പോ റഷമോൾ നമ്മളെ ചാവി എടുത്ത് ഉള്ളിൽ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തരണല്ലേ സത്യം പറഞ്ഞാൽ. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ അവരും കൂടെ കൂട്ടലാന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും കോളായി. അപ്പൊ ഇനി ഞങ്ങൾ അവളെയും കൂട്ടിട്ടാ പോണേ. ഇതാ ഞങ്ങളെ വീട്. ഇവിടൊക്കെ ഞങ്ങൾ സായിനെ അലക്കിയിട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ അടുക്കള ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പൂസും സെഫീനും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മാളിലെത്തി. അപ്പോൾ സെഫിയുടെ കയ്യിൽ മോനുള്ളതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ മാളിലെത്തിയപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ടോപ്പ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് ലുക്ക് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മേടിച്ചാൽ മതിയല്ലോ വെച്ചിട്ട് ഞാനിതൊക്കെ ഒന്ന് വാങ്ങിയെത്തി. പക്ഷേ ഇതിൽ രണ്ട് ടോപ്പ് എനിക്ക് നല്ല കറക്റ്റ് ആയിരുന്നു. അപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ഫസ്റ്റിൽ കാണിച്ച ആ ഷർട്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് നല്ല ഭംഗി, നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതിനി നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോസിൽ ഇടുമ്പോൾ ഞാൻ കാണിക്കാം. അങ്ങനെ ഞാൻ അത് ഇവിടെ നിന്ന് മേടിച്ചു. ഓ, അപ്പോഴാണ് എനിക്ക് തോന്നിയത് റഷമോൾക്കും സിയമോൾക്കും കുറച്ച് ഷർട്ടും പാൻറ്റൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മേടിക്കാറ്. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾക്ക് വീട്ടിലൂടാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് തവണ നമുക്ക് പുറത്ത് കൂടാ, അതിന് ശേഷം പിന്നെ വീട്ടിലൂടാം. അപ്പോൾ അവർ മേലിൽ കുത്തുന്നില്ലാണ്ട് സിയമോൾ ഇട്ട ഡ്രസ്സൊക്കെ ഇവിടുന്ന് മേടിച്ച തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ രണ്ടുമൂന്നെണ്ണം നോക്കി. പിന്നെ ഇതൊക്കെ നോക്കിയപ്പോൾ ഇതിലൊക്കെ എനിക്ക് ഓൺലൈനിൽ, ഞാൻ ഇത് ഓൺലൈനിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൺലൈനിൽ മേടിക്കുന്നതാണ് ഈ മാലൊക്കെ എനിക്ക് ലാഭമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇതൊന്നും ഇവിടുന്ന് മേടിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ശരിക്കും എപ്പോഴും നോക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ഓൺലൈൻ സൈറ്റിൽ ഇങ്ങനെ ഓരോന്നിൻ്റെയും റേറ്റ് ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുമോ ഇതിനൊക്കെ ഓൺലൈനിൽ എത്ര എങ്ങനെയെന്നുള്ള. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഭയങ്കര റേറ്റ് ആട്ടോ, അത്ര ഒന്നുമില്ല ശരിക്കും ഓൺലൈനിൽ, ഇത് വെറും പറ്റിക്കല. അപ്പം ഞാൻ അതൊന്നും മേടിച്ചില്ല. പക്ഷേ ചില ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ, നമുക്ക് ഓൺലൈനിനേക്കാളും ബെറ്റർ. നമ്മൾ വാങ്ങി നമ്മളിട്ട് നോക്കി നമ്മളൊരു തൊട്ട് നോക്കി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറ്. അതല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഓൺലൈനിലേ മേടിക്കാറ്. എല്ലാം ഓൺലൈനിലൊന്നും മേടിക്കില്ല. എന്നാലും പിന്നെ വേറെ ഒരാൾ മേടിച്ചിട്ട് നമ്മളടുത്ത് അഭിപ്രായം പറഞ്ഞിട്ട് ഓക്കെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മേടിക്കും. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടപ്പത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് അപ്പം തന്നെ മറക്കാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒന്ന് താഴ്ത്തിക്ക് പോകണം. പക്ഷേ നമ്മൾ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. വെച്ചാൽ മോളിൽ നിന്ന് നമ്മൾ ഡ്രസ്സിൻ്റെ ഇതിക്കാണ് ആദ്യം പോയിട്ടില്ല. അപ്പം ഇനി നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകണം. അപ്പോൾ സിയ റഷമോള് പറഞ്ഞു എന്തായാലും മേലെ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളുണ്ട്, അപ്പോൾ അവിടെ നിന്ന് പോകണമെന്ന് ഇപ്പോഴേ സംഭവമുണ്ട്. അപ്പോൾ അതിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ റഷമോളെ അപ്പൂസിനായിട്ട് മോളിക്ക് ഓൾ ചെയ്യണേ.
ഇപ്പോൾ അവിടുന്ന് കുട്ടികൾ രണ്ടാളെ അത്യാവശ്യം കളിക്കണതിലൊക്കെ ഒന്ന് ഇരുത്തി അവരെ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഓക്കെ എന്നാൽ പിന്നെ മേടിച്ചും കൊണ്ട് വേഗം വന്നാൽ മതിയല്ലോ. പിന്നെ അവിടെ ചുറ്റി തിരിഞ്ഞ് നിൽക്കണ്ടല്ലോ. ശരി, ഞങ്ങൾ അങ്ങനെ ചെയ്യണേ. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു കളിക്കുന്നവിടത്തേക്ക് പോവുകയാണ്. ഫൺലാക്സ് എന്തോ ആണ് ഇതിൻ്റെ പേര്, ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, അതന്നെ ഞാൻ പറഞ്ഞതന്നെ, ഫൺലാക്സ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അപ്പൂസിനെ ഇരുത്തിയിരുന്നെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ, അവനൊറ്റയ്ക്ക് ഇരിക്കും ചെയ്യും. അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ടാണ് പോയത്. അവിടെ നമ്മൾ കോയിൻ എടുത്തതിന് ശേഷം നമ്മൾ ഇതാ അങ്ങോട്ട് വന്നിട്ട് റഷമോളിങ്ങനെ മേലക്കൂടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൂസാണെങ്കിൽ അവിടെ കുറച്ച് ബോളുകളുണ്ട്. അപ്പൂസ് അതിലിരുന്ന് ഭയങ്കര കളിയായിരുന്നു. പിന്നെയാണെങ്കിൽ ഞങ്ങൾ ഈ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവിടെ ആളുകളൊന്നുമില്ല. അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ സൺഡേസൊക്കെ വരുമ്പോൾ ഇവിടെ നിറച്ചും ആളുകളുണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുട്ടികളെ നമുക്ക് അങ്ങനെ ഫ്രീ ആയി ഇരുത്താനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒന്ന് രണ്ടാൾ മാത്രമേ ഉള്ളൂ. നല്ല സുഖമായിട്ട് റഷമോളും അപ്പൂസും വേറെ രണ്ട് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടികളെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോയിന്റ് ചെയ്തു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതുണ്ടാവും അപ്പൂസ് ഭയങ്കര കളിയാണ്. അപ്പൂസിന് ബോളും ഈ കളറും എല്ലാം അവൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നു. ശരിക്കും ഞാൻ തന്നെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. എന്താ അപ്പം മോൻ ഇങ്ങനെ കളിക്കുന്നതായിരുന്നു. റഷമോളും കുഴപ്പമൊന്നുമില്ല. റഷമോളും കളിക്കേണ്ട അപ്പൂസുള്ളതുകൊണ്ട് തന്നെ. പിന്നെ സിയമോളെ നമുക്ക് നല്ല മിസ് ചെയ്യേണ്ടത്. സിയമോളെ കൊണ്ടുവന്നിട്ടില്ല. സിയമോളിനടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൂസിന് ഡോക്ടറെ കാണിക്കാൻ പോകുന്നതായിട്ടാണല്ലോ ഇറങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾ സിയമോളെ കൊണ്ടുവന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ സിയമോളെ ഒറ്റ പ്രാവശ്യം കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സിയമോളി റഷമോളിയും കൂടെ ഇനിയും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അവർക്ക് ഇങ്ങനെ എപ്പോഴും വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ബോറടിക്കുമ്പോഴേ ഇടയ്ക്ക് പറയുമ്പോൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ കുട്ടിയാണ് ഞാൻ അവിടെ ഉണ്ട് പറഞ്ഞ കുട്ടി. വേറെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടാളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൂസിന് ഞങ്ങൾ അതിൻ്റെ അത്ര തന്നെയുള്ള ഇതുപോലത്തെ വണ്ടികളിലൊക്കെ ഇരുത്തി ഇങ്ങനെ 20 മിനിറ്റ് 25 മിനിറ്റ് ഞങ്ങൾ കണ്ടോ കേട്ടോ അവിടെ ടൈം. അപ്പൂസ് ഭയങ്കര കളിയായിരുന്നു. പോരാൻ തോന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് എന്താ വീഡിയോസ് ഇടാത്ത എന്നുള്ളത്. വീഡിയോസ് ഇടാത്തന്നെ പോലല്ല. വീണ്ടും അത് തന്നെ ആവുമ്പോ എനിക്ക് ഭയങ്കര ബോറടിയാണ്. അതുകൊണ്ട് ഞാൻ ഇടാത്ത. പിന്നെ വീഡിയോസ് എനിക്ക് കുഴപ്പമില്ല. വീഡിയോസ് ബാക്കിൽ ഇതിൽ കെടുക്കുന്നുണ്ട്. അതിനിപ്പോ ഇടാനുണ്ട്. എന്തായാലും ഞാൻ വൈകാതെ ഇടാൻ നോക്കാം. പിന്നെ ഞാൻ ക്രിസ്മസിനൊക്കെ കുറച്ച് വീഡിയോസ് ഇടണം എന്നാ വിചാരിച്ചേ. അതും സാധിച്ചിട്ടില്ല. പിന്നെ കുറച്ച് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി ആൻഡ് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇടാഞ്ഞത്. പിന്നെ ഇപ്പോൾ ഒന്നിനും ടൈമില്ല. ഇപ്പോൾ ഭയങ്കര തിരക്കാണ് ഡ്യൂട്ടി. അപ്പോൾ തീരെ ഒരു റിലാക്സേഷൻ. വീട്ടിൽ വന്നാൽ ഭയങ്കര ക്ഷീണമാണ്. അപ്പം തന്നെ കിടന്ന് ഉറങ്ങിപ്പോവും. കുറച്ച് ഫോണുമ കളിക്കുക എന്നുള്ളതല്ലാതെ നമ്മളിങ്ങനെ ഫുൾ ടൈം ഫോണുമ കളിക്കുക അങ്ങനത്തെ ടൈമൊന്നും പോലും വെറുതെ പോവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തത്. എന്തായാലും നമ്മൾ വീഡിയോസ് ഇടുന്നതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ വീഡിയോസ് ഇടാനുണ്ട്. ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ട്രിപ്പൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മളൊന്ന് കുളുമണാലിക്ക് ഒരു ട്രിപ്പ് പോകണം എന്നുള്ള. അപ്പോൾ എന്തായാലും നമ്മൾ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷം ചായയും ഹസ്ബൻഡും ഞാനും ഹസ്ബൻഡും പിന്നെ നമ്മളെ കുട്ടികൾ റഷ സിയ എല്ലാവരും കൂടെ ഒരു കുളുമണാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ റഷ്യ സിയ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലമായിട്ട് ഇപ്പോൾ വീഡിയോസിൽ ഇൻസ്റ്റയിലാണെങ്കിൽ ട്രിപ്പ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും 22-ൽ നമ്മൾ പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 22-ൽ ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ റഷീദ് വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. റഷീദ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊരു കുളുമണാലി ട്രിപ്പ് എന്തായാലും ഉറപ്പാണ്. അതാണ്. അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെയും കൂടെ കുറച്ച് തയ്യാറെടുപ്പുകളിലും കാര്യങ്ങളിലും ആണ്. അതുകൊണ്ടും കൂടെ ഒക്കെ തന്നെയാണ് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ എന്തായാലും നമ്മളെ നല്ല ടിക്ടോക്ക് വീഡിയോസൊക്കെ വരുന്നുണ്ട്. വൈകാതെ ഞാൻ എല്ലാ വീഡിയോസും പോസ്റ്റ് ചെയ്യാം ഓരോന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
മാളില് നിസ്കാര റൂമിന്റെ ഉള്ളിലാണ്. സത്യം പറഞ്ഞ മാള് വന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞ്. ഇതുവരെ ഞാൻ ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ കയറിയിട്ടില്ല. വരും പോകുന്നല്ലാതെ ഇപ്പൊ സംഭവം സൂപ്പർ ആട്ടോ. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നിസ്കരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് എല്ലാവരും യൂസ് ചെയ്തതാകുമ്പോൾ നിസ്കരിക്കാറില്ല ഇവിടെ നിന്ന്. അങ്ങനെയാണ് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ പപ്പൂസിന് മേടിച്ചതാട്ടോ. അവിടെ നിന്ന് ഇത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കി സാധനങ്ങൾ അവിടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് പപ്പൂസിന് ഇവിടെ നിന്ന് ഈ കളിക്കുന്ന സാധനം വേണമെന്നാണ് അപ്പം. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് പാൽ കൊടുക്കുന്ന റൂം. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവിടെ ഒരു ഒഴിഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ഇവിടെ അത്യാവശ്യം സെറ്റപ്പാട്ടെന്ന് വെച്ചാൽ കുറച്ച് ഫീഡിങ്ങിൻ്റെ ഒക്കെ ഫോട്ടോസ് കുട്ടി കുടിക്കിനൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്കൊരു എന്താ ഇരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമായിട്ട് തന്നെ. നല്ല കുഴപ്പമില്ല, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്നിട്ടില്ല, ഞാൻ ഇതിനകത്തേക്ക് കയറിയിട്ടില്ല. ഈ മുകളിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷേ ഇതിനകത്തേക്ക് ഞാൻ കയറിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ പുറത്തു നിന്ന് സ്കേക്കാത്ത ആളായതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കണേ. ഇതിനകത്ത് കയറി പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായത് കണ്ടോ, സൂപ്പറാണ്.